എന്താണ് മെന്റലിസം ഓ മെന്റലിസം ആ സിനിമ അതുപോലെ ശരി നിങ്ങൾ ഹോളിവുഡ് സിനിമയ്ക്ക് പുറകെ പോകേണ്ട കാര്യമില്ല അവിടെ പലതും വളരെ അതിശയോക്തിയാണ് പക്ഷേ മനുഷ്യ മനസ്സിന് പുറത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമോ തീർച്ചയായും തീർച്ചയായും കഴിയും ഇന്ന് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതുണ്ടാക്കും കാരണം ഇത് വ്യത്യസ്തമായ ഒരു മേഖലയാണ് തന്ത്ര എന്നാൽ അതാണ് അമേരിക്കക്കാർ ധരിച്ചിരിക്കുന്നത് പോലെ തന്ത്ര എന്നാൽ അഴിച്ചുവിട്ട ലൈംഗികതയല്ല തന്ത്ര എന്നാൽ ഒരു ടെക്നോളജിയാണ് ടെക്നോളജി എന്നാൽ അന്നത്തെ കാലത്ത് നമുക്കിന്നത്തെ പോലെ ടെക്നോളജി കൊണ്ടുള്ള ഉപകരണങ്ങളില്ലാത്ത സമയത്ത് ഏറ്റവും ഉന്നതമായ ടെക്നോളജി ഇതാണ് എന്ന് നാം കണ്ടെത്തി അതിനെ ഉപയോഗിക്കാനും തുടങ്ങി പല വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ നമുക്ക് ആ വാതിലിന് പുറത്തുള്ളത് കാണണമെങ്കിൽ നമുക്കൊരു പെരിസ്കോപ്പ് ആവശ്യമാണ് അപ്പോൾ ഒരാൾ അപ്പുറത്തുള്ളതിനെ കാണാൻ ഒരു വഴി കണ്ടെത്തുന്നു പെരിസ്കോപ്പിന്റെ സഹായമില്ലാതെ നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിച്ച് ശരീരത്തിന്റെ പരിധികളെ കടന്ന് ഇപ്പോൾ മനസ്സ് ശരീരത്തിന്റെ പരിധിക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കതിനെ അവിടെ പ്രയോഗിക്കണം അത് ചെയ്യാൻ സാധ്യമാണ് അത് സാധ്യമല്ലെന്നല്ല ഇതുമായി ബന്ധപ്പെട്ട് പല വിട്ടിത്തങ്ങളും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് നാം അതിനെല്ലാം എടുത്തു മാറ്റുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾക്ക് ശരിക്കും അത് വേണമെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഫോക്കസ് മാത്രമാണ് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് അതൊരു സിനിമയിൽ കാണുന്നത് പോലെ അത്ര ലളിതമായി കൊള്ളണമെന്നില്ല പക്ഷേ നിങ്ങളെല്ലാവരും ഒരു പരിധി വരെ അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ എത്രമാത്രം ഫലപ്രദമാണ് അത് എന്നത് പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ അവയെല്ലാം ശരിക്കും കെട്ടുകഥകൾ പോലെയാണ് മറ്റാരെങ്കിലും എന്നോടത് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാനത് നിങ്ങളോട് പറയുന്നില്ല കാരണം നിങ്ങളത് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ദിവസവും എനിക്ക് ചുറ്റുമുള്ള ആളുകൾ അത്ഭുതകരമായ പല കാര്യങ്ങൾക്കും സാക്ഷികളാവുന്നുണ്ട് പക്ഷെ അവിടെ യാതൊരു അത്ഭുതവും ഇല്ല അല്ലെങ്കിൽ ജീവിതം തന്നെ വലിയൊരു അത്ഭുതമാണ് നിങ്ങൾ അതിന്റെ ഭാഗമാണോ നിങ്ങൾ നിങ്ങളതിന് പുറത്താണോ അതാണ് ചോദ്യം ഇത് വലിയൊരു അത്ഭുതമല്ലേ ഈ പയ്യൻ ഒരു നൂഡിൽസ് കഴിക്കുന്നു എന്നിട്ട് ഇതുപോലെ ആകുന്നു അതൊരു അത്ഭുതമാണ് അല്ലേ ചോദ്യം ഇതാണ് നിങ്ങൾ ബോധപൂർവം അതിനുള്ളിലാണോ അതോ പുറത്താണോ അതാണ് ഒരു വലിയ ചോദ്യം നിങ്ങൾ അതിനുള്ളിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു ചിന്ത ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് അദ്ദേഹം ചോദിക്കുകയായിരുന്നു നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ചിന്ത സൃഷ്ടിക്കുന്നു നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു ചിന്ത സൃഷ്ടിക്കുന്നു എന്ന് വിചാരിക്കുക എന്നിട്ട് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വികാരത്തെ നിക്ഷേപിക്കുന്നു പെട്ടെന്ന് ഈ ചിന്ത പ്രവർത്തിക്കാൻ തുടങ്ങും ആണോ അല്ലേ ഇപ്പോൾ ഞാൻ ഒരു ചിന്ത സൃഷ്ടിക്കുന്നു ഇവൾ അതിസുന്ദരിയായ ഒരു കുട്ടിയാണ് എന്നിട്ട് ഞാൻ എന്റെ വികാരത്തെ ഞാൻ അതിലേക്ക് നിക്ഷേപിക്കുന്നു ഇപ്പോൾ പെട്ടെന്ന് എന്നെ സംബന്ധിച്ച് നിങ്ങൾ വെറും ഒരു വ്യക്തിയല്ല നിങ്ങൾ എനിക്ക് എന്തൊക്കെയോ ആണ് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ വികാരത്തെ നിക്ഷേപിച്ചിരിക്കുന്നു അങ്ങനെയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത ഊർജത്തെ കൂടി അതിലേക്ക് നിക്ഷേപിച്ചാൽ ബോധപൂർവം പെട്ടെന്ന് അത് മുഴുവനായും മറ്റെന്തോ ആയി മാറും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ആയിത്തീരും ജീവിതം ഒരു വിനോദമായി മാറും പിന്നെ അതൊരു ദുരിതമാവില്ല കാരണം അത്ഭുതങ്ങൾ എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചെറിയൊരു വിത്ത് വിത്തെടുത്തിട്ടാൽ അതൊരു മരമായി മാറുന്നു അയാൾ ഒരു നൂഡിൽസ് കഴിക്കുന്നു അയാൾ ഒരു പുരുഷനായി മാറുന്നു ഇതെല്ലായ്പ്പോഴും സംഭവിക്കുന്നു നോക്കൂ നിങ്ങൾ വേരുകളിൽ വളം കൊണ്ടിടുന്നു അത് സുഗന്ധം വർഷിക്കുന്നു അതൊരു അത്ഭുതമല്ലേ അപ്പോൾ അത്ഭുതം ഇവിടെ എല്ലായിടത്തും ഇല്ലേ ചോദ്യം ഇത് മാത്രമാണ് നിങ്ങൾ ബോധപൂർവം ഈ അത്ഭുതകരമായ സൃഷ്ടിയുടെ ഭാഗമാണോ അതോ ഈ അത്ഭുതങ്ങൾക്കെല്ലാം പുറത്തു കടന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം യുക്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണോ അത് മാത്രമാണ് ഒരു വലിയ വ്യത്യാസം